ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സ്നാക്ക് റെഡിയാക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കോൺഫ്ലേക്സ് ഉപയോഗിച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇത് എരിവുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ മധുരമുള്ളതോ അല്ല, രണ്ടിനും ഇടയിലുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ കോൺഫ്ലേക്സ് കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമാണ്. അവർക്ക് നമ്മൾ പാലിൽ കലക്കി കൊടുക്കാറുണ്ട്. ഇവിടെയൊക്കെ വെറുതെ എടുത്ത് കഴിക്കുന്ന കാണാം. കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് കൂടിയാണിത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു അവർ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി വെക്കാൻ പറ്റിയ ഒരു കറുമുറു സ്നാക്കാണിത്. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് കപ്പലണ്ടി ചേർത്തൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ നല്ലോണം വറുത്ത കപ്പലണ്ടിയാണ് ഉള്ളതെങ്കിൽ കപ്പലണ്ടി വറുത്ത് ചേർക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൈ ചെയ്തതാണെങ്കിൽ പോലും കുറച്ച് തണുത്തതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉൾവശമൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു കളർ ചേഞ്ച് വരും ചെറുതായിട്ട്. ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി അതേ ഒരു ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതുകൊണ്ട് എണ്ണ ഒട്ടും വറ്റിയിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കറുത്ത ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ബ്ലാക്ക് റൈസിങ്സ്. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ച് ചൂടാക്കിയാൽ മതി, പെട്ടെന്ന് കരിയും. ഇത് ഒന്ന് ചൂടാക്കി അന്ന് അത് നന്നായിട്ടൊന്ന് റൈസായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി മാറ്റിവെക്കാം. വീണ്ടും അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് വളരെ കുറച്ച് തീയാണ് കത്തിക്കുന്നത്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുത്താൽ ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മധുരവും എരിവും ഇല്ലാത്തൊരു ടേസ്റ്റാണ് ഇതിനുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ പഞ്ചസാര നമ്മൾ ചേർത്തു. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ എണ്ണയിൽ കിടന്ന് ചൂടായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഒന്നുകൂടി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. തീ നന്നായി കുറച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ കോൺഫ്ലേക്സ് ഒന്നുകൂടി ക്രിസ്പി ആയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ടും റൈസിങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു കോൺഫ്ലേക്സ് ഉപയോഗിച്ച് മിക്സ്ചർ തയ്യാറാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അത് പക്ഷേ ഭയങ്കര ഹോട്ട് എരിവാണ്. അതിന് മധുരമുള്ളത് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന ഒരു വെറൈറ്റി രുചിയാണ്. കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും, അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യാം. അതുപോലെ സമയം വളരെ കുറവ് മതി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.